ഹൈഡേ സ്റ്റുഡൻറ്റ്സ് വെൽക്കം ബാക്ക് ടു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബിസിനസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബിസിനസിൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു നിർത്തിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ തേഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വൺ സേവിങ് ദി സൈറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് വെബ് പബ്ലിഷിംഗ് വെബ് ഹോസ്റ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റ് സേവ് ചെയ്യാം എന്നുള്ളതാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സ്റ്റെപ്പുകളാണ് പറയുന്നത് ഹൗ ടു സേവ് എ വെബ് പേജ് ഇൻ ക്രോം ഗോ ടു എ വെബ് പേജ് ഇൻ ക്രോം ദാറ്റ് വി വാണ്ട് ടു സേവ് എങ്ങനെയാണ് നമ്മൾ ക്രോമിൽ ഗൂഗിൾ ക്രോമിൽ ഒരു വെബ് പേജ് സേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പേജ് ആണോ സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പേജ് നമ്മൾ ക്രോമിൽ ഓപ്പൺ ചെയ്യുക And click on uh, Chrome's main menu button located in the upper right corner of our browser window and represented by three vertically aligned dots. അതായത് മെയിൻ മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് നമുക്ക് റൈറ്റ് കോർണറിൽ അപ്പർ റൈറ്റ് കോർണറിലായിട്ട് നമുക്ക് കാണാൻ കഴിയും മൂന്ന് ഡോട്ടുകൾ അല്ലെ വെർട്ടിക്കലി അലൈൻഡ് ആയിട്ടുള്ള മൂന്ന് ഡോട്ട്സുകൾ കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ മെയിൻ മെനു ബട്ടണിൽ ആ ഒരു ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും ആ ലിസ്റ്റിൽ നമ്മൾ മോർ ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ഓൺ സേവ് പേജ് ആസ് അതിൽ നമുക്ക് കാണാൻ കഴിയും സേവ് പേജ് ആസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ടു ഓപ്പൺ എ സ്റ്റാൻഡേർഡ് സേവ് ഫയൽ ഡയലോഗ് ദാറ്റ് ഓവർലേസ് ബ്രൗസർ വിൻഡോ നമുക്കൊരു ബ്രൗസർ വിൻഡോയുടെ മുകളിലായിട്ട് ഒരു ഡയലോഗ് ബോക്സ് വരുന്നതായിട്ട് കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് അപ്പിയറൻസ് ഡിപെൻഡിംഗ് ഓൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ്ഡ് അത് ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട് ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡിഫറൻ്റായിട്ടുള്ള രീതിയിൽ അത് എന്ത് ചെയ്യാറുണ്ട് അപ്പിയർ ചെയ്യാറുണ്ട് സ്റ്റെപ്പ് പറയുന്നത് എങ്ങനെയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രൗസറിന്റെ ടോപ്പ് റൈറ്റ് കോർണറിലായിട്ടുള്ള ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു ആ മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യുന്നു ദെൻ മോർ ടൂൾസിൽ പോകുന്നു ദെൻ സേവ് പേജ് ആസ് ദെൻ നെക്സ്റ്റ് സെലക്ട് ദി ലൊക്കേഷൻ നമ്മൾ എവിടെയാണോ ഈ പേജ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു ലൊക്കേഷൻ എന്ത് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ ഡിസ്ക്കിനേക്കോ അല്ലെങ്കിൽ റിമൂവബിൾ ഡിസ്കിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്കോ എങ്ങോട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഫോൾഡർ നമ്മൾ ആ ഒരു ലൊക്കാൽ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ദെൻ ക്ലിക്ക് ദി അപ്രോപ്രിയേറ്റ് ബട്ടൺ ടു കംപ്ലീറ്റ് ദി പ്രോസസ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ അത് മീൻസ് സേവ് എന്നോ അല്ലെങ്കിൽ ഓക്കെ എന്ന് മാത്രത്തിലുള്ള ബട്ടൺസ് ഉണ്ടാവും ആ ഒരു അപ്രോപ്രിയേറ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ദി ഫയൽസ് ഷുഡ് നൗ ബി സേവ്ഡ് ടു ദ ലൊക്കേഷൻ സ്പെസിഫൈഡ് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ ലൊക്കേഷനിലേക്ക് അത് സേവ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഈ രീതിയിലാണ് നമ്മളൊരു വെബ്സൈറ്റ് സേവ് ചെയ്യുന്ന ഒരു വെബ് പേജ് നമ്മൾ സേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ദ നെക്സ്റ്റ് കീബോർഡ് ഷോർട്ട് കട്ട്സ് ടു സേവ് എ വെബ് പേജ് ഒരു വെബ് പേജ് സേവ് ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട് കട്ടുകളാണ് ഫുർ ക്രോം ഓയസ് ആൻഡ് വിൻഡോസ് വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് കൺട്രോൾ പ്ലസ് എസ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേജ് സേവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെ ആപ്പിൾ മാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കമാൻഡ് പ്ലസ് എസ് എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് കട്ടാണ് അപ്പോൾ ഈ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചും നമുക്ക് നേരത്തെ പറഞ്ഞ ആ സ്റ്റെപ്പുകളിലൊന്നും പോകാതെ ഈ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചിട്ടും നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഹൗ ടു മാനുവലി അപ്ലോഡ് എ വെബ്സൈറ്റ് ക്രിയേറ്റഡ് വിത്ത് എം എസ് പബ്ലിഷർ മൈക്രോസോഫ്റ്റ് പബ്ലിഷർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പബ്ലിഷർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ വെബ്സൈറ്റുകൾ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത് അല്ല ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്ന ജസ്റ്റ് ഈ സ്റ്റെപ്പുകളൊന്ന് ഓർത്ത് വെച്ചാൽ മതി ക്രിയേറ്റ് ആൻ എം ടി ഫോൾഡർ ഓൺ എ ഡെസ്ക് ടോപ്പ് ആൻഡ് ന്യൂ ലൊക്കേഷൻ ഫോർ ദി ഫയൽസ് യു ആർ അബൌട്ട് ടു അപ്ലോഡ് ഒരു എം ടി ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ആ ഒരു ഫോൾഡറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഫയൽസ് അപ്ലോഡ് ചെയ്യുന്നത് ദൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ ദി വെബ്സൈറ്റ് യു ക്രിയേറ്റഡ് ഇൻ മൈക്രോസോഫ്റ്റ് പബ്ലിഷർ മൈക്രോസോഫ്റ്റ് പബ്ലിഷറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് ഇതിന് അതിനുശേഷം ഓപ്പൺ ദി ഹോം പേജ് ഫ്രം ദി പേജസ് യു ക്രിയേറ്റഡ് ഇഫ് യു ഹാവ് ക്രിയേറ്റ് മോർ ദാൻ വൺ പേജ് ഒന്നിൽ കൂടുതൽ പേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ും നമ്മുടെ ഹോം പേജ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗോ ടു ദി ഫയൽ മെനു ആൻഡ് സെലക്ട് സേവ് ആസ് അതിൽ നമുക്ക് ഫയൽ ഓപ്ഷൻ കാണാൻ കഴിയും ആ ഫയൽ മെനുവിൽ പോയിട്ട് സേവ് ആസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ദെൻ ബ്രൗസ് ദി ഫോൾഡർ യു ക്രിയേറ്റഡ് ഓൺ യുവർ ഡെസ്ക്ടോപ്പ് അത് അപ്പോൾ നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെ നേരത്തെ നമ്മൾ സേവ് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ഡയലോഗ് ബോക്സ് വരും അതിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എം ടി ഫോൾഡർ സെലക്ട് ചെയ്യുക ദെൻ സെറ്റ് ദി സേവ് ആസ് ടൈപ്പ് ടു വെബ് പേജ് ആ സേവ് ആസിൽ നമുക്ക് അതിൽ ടൈപ്പ് കാണാൻ കഴിയും അത് വെബ് പേജ് എന്നുള്ള ടൈപ്പ് സെലക്ട് ചെയ്യുക അതിനുശേഷം ദി ഫയൽ നെയിം ടു ബി ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ നെയിം നൽകാം അത് ഇൻഡെക്സ് എന്നുള്ള എക്സാമ്പിൾ തന്നെ ഉള്ളു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എനിവേ ഡോട്ട് എച്ച് ടി എം എന്നുള്ളത് മസ്റ്റാണ് അത്തരത്തിലൊരു നെയിം നമ്മൾ ആ ഫയലിൽ നൽകുക അതിനുശേഷം ക്ലിക്ക് സേവ് സേവ് എന്നുള്ള ബട്ടന് ക്ലിക്ക് ചെയ്യുക

ദ നെക്സ്റ്റ് ഇതേ കാര്യം തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് മൈക്രോസോഫ്റ്റ് പബ്ലിഷറിൽ അതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ വെബ്സൈറ്റ് പബ്ലിഷറിൽ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ഫയലിൽ പബ്ലിഷ് ടു വെബ് ടു ദി വെബ് എ വിൻഡോ വിൽ ഓപ്പൺ അപ്പ് ആസ്കിങ് യു ടു പുട്ട് ഇൻ ദ ഫയൽ നെയിംസ് ഡിലീറ്റ് ദ നെയിം ഇൻ ദ ബോക്സ് അപ്പോൾ നമ്മൾ ഫയലിൽ പോവുക അതിനുശേഷം പബ്ലിഷ് ടു ദി വെബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സേവ് ആൻഡ് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളെ ഫയൽ നെയിം അവിടെ ഉള്ള ഫയൽ നെയിം ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം അണ്ടർ ദി ഫയൽ നെയിം ടൈപ്പ് എച്ച് ടി ടി പി ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് യുവർ ഡൊമൈൻ ഡോട്ട് കോം അതായത് നമ്മുടെ എന്ത് ഡൊമൈൻ നെയിം ആണോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എന്ത് വെബ്സൈറ്റ് ആണോ എന്ത് ആണോ ആ ഒരു അഡ്രസ്സ് അവിടെ നൽകുക എന്നുള്ളതാണ് ദെൻ ക്ലിക്ക് സേവ് പബ്ലിഷർ വിൽ ട്രൈ ടു ലോഗിൻ ടു യുവർ അക്കൗണ്ട് അതിനുശേഷം നമ്മൾ സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും ദെൻ നമ്മൾ അവിടെ എന്ത് ചെയ്യണം നമ്മൾ യൂസർ നെയിമും പാസ്വേഡും നൽകി നമ്മളതിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ദെൻ ക്ലിക്ക് ഓക്കെ പബ്ലിഷർ വിൽ ലോഗ് ഇൻ ടു യുവർ അക്കൗണ്ട് അതിനുശേഷം നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിന് ശേഷം നമ്മൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും അണ്ടർ ദി ഫയൽ നെയിം നോ ടൈപ്പ് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ആൻഡ് ക്ലിക്ക് ഓൺ സേവ് അതിനുശേഷം നമ്മൾ ആ ഫയൽ നെയിമിൽ എന്ത് ചെയ്യുക ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു രീതിയിൽ ഒരു നെയിം നമ്മൾ നൽകുക എന്നുള്ളതാണ് അതിന് സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകളിലൂടെ നമുക്ക് നമ്മുടെ വെബ് പേജിനെ സേവ് ചെയ്യാൻ കഴിയും പബ്ലിഷ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ സോ ഈ രീതിയിലാണ് വെബ് പബ്ലിഷർ നമ്മൾ എസ് എം എസ് പബ്ലിഷർ ഉപയോഗിച്ചിട്ട് വെബ് പേജുകളെ സേവ് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് പറയുന്ന വർക്കിംഗ് വിത്ത് തീം എന്താണ് തീം എന്നുള്ളതാണ് എ തീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ലുക്ക് ആൻഡ് സ്റ്റൈൽ ഓഫ് എ വെബ്സൈറ്റ് ഒരു വെബ്സൈറ്റിൻ്റെ ലുക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈലിനെയാണ് തീം എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് മെനി തിങ്സ് സച്ച് ആസ് ഫോൺ സൈസ് കളർ സ്കീംസ് ആൻഡ് അദർ ഏരിയാസ് ദാറ്റ് എഫക്ട് ആസ്തറ്റിക് ഓഫ് എ സൈറ്റ് ഒരു വെബ്സൈറ്റിൻ്റെ ആസ്തറ്റിക് അതിൻ്റെ ആ ഒരു ഭംഗി ആ ഭംഗിയെ എഫെക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഫോണിൻ്റെ സൈസ് ഫോണിൻ്റെ സ്റ്റൈല് കളറ് അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഒരു തീം എന്ന് പറയുന്നത് ഈ തീം ഹെൽപ്സ് ടു റിഫ്ലക്റ്റ് അവർ ഐഡന്റിറ്റി ത്രൂ ദ സൈറ്റ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ് ഇത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഐഡന്റിറ്റി റിഫ്ലക്ട് ചെയ്യുന്ന ഒന്നാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റു വെബ്സൈറ്റുകളിൽ നിന്നും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആ ഒരു തീമും അതിൻ്റെ അപ്പിയറൻസും ആണ് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ മറ്റുള്ള വെബ്സൈറ്റുകളിൽ നിന്നും നമ്മെ ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും നമ്മുടെ ഈ തീമുകളിലൂടെ സാധിക്കും എന്നുള്ളതാണ് സോ നല്ലൊരു തീം സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് നല്ലൊരു ലേ ഔട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു തീമുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വെബ്സൈറ്റ്

അത് ടെമ്പ്ലേറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്ന ടെംപ്ലേറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റുകൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളെയാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജസ്റ്റ് എല്ലാം എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കളർ കോമ്പിനേഷൻസും അതിൻ്റെ ഫോണ്ടുകളും അതിൻ്റെ സ്റ്റൈലുകളും അതിൻ്റെ അലൈൻമെൻറ്റുകളും ഓർഡറുകളും എല്ലാം ക്ലിയർ ആണ് നമ്മൾ നമ്മുടെ കായിട്ടുള്ള കണ്ടൻറ്റുകൾ അതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ടെമ്പ്ലേറ്റ്സിന്റെ ലക്ഷ്യം ഓക്കെ ബിൽഡിംഗ് എ വെബ്സൈറ്റ് ഈസ് ഈസ്ക്വൈറ്റ് എക്സ്പെൻസീവ് ഫോർ ഡിസൈനേഴ്സ് ആൻഡ് കോഡേഴ്സ് ആൻഡ് ഹെൻസ് ടെമ്പ്ലേറ്റ്സ് അലവ് ഫോർ ഹൈ എൻഡ് ക്വാളിറ്റി ഓഫ് വെബ്സൈറ്റ് അറ്റ് മിനിമം ടു നോ കോസ്റ്റ് ഒരു കോസ്റ്റ്യൂമില്ലാതെ അല്ലെങ്കിൽ മിനിമം കോസ്റ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള വെബ്സൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ ക്വാളിറ്റി ഉള്ള വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ടെമ്പ്ലേറ്റ്സ് എന്ന് പറയുന്നത് കാരണം ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോണ്ടും അതിന്റെ സ്റ്റൈലും എല്ലാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള കണ്ടന്റുകൾ അതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വെബ്സൈറ്റ് ായിട്ട് ടെമ്പലറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് മിനിമം കോസ്റ്റ് ഹൈ ക്വാളിറ്റി വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ് ദെൻ നെക്സ്റ്റ് പറയുന്ന വെബ്സൈറ്റ് ഫോർ ബിസിനസ് ഗ്രോത്ത് നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെബ്സൈറ്റിൻ്റെ ഡെവലപ്മെൻ്റാണ് ദൻ എങ്ങനെ ഈ വെബ്സൈറ്റുകൾ നമ്മുടെ ബിസിനസ്സിനെ സഹായിക്കുന്നു ബിസിനസിൻ്റെ ഗ്രോത്തിനെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് അല്ല ഒന്നാമത്തെ ആയിട്ട് പറയുന്ന ഓൺലൈൻ അപ്പിയറൻസ് ആണ് ഓൺലൈൻ അപ്പിയറൻസ് ഓഫ് ബിസിനസ് ഈസ് പോസിബിൾ ത്രൂ വെബ്സൈറ്റ് വെബ്സൈറ്റുകളിലൂടെ നമുക്കറിയാം വെബ്സൈറ്റുകളിലൂടെ മാത്രമാണ് നമുക്ക് ഒരു ഓൺലൈൻ അപ്പിയറൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നമ്മുടെ കമ്പനിയുടെ ഒരു അപ്പിയറൻസ് ഓൺലൈനിൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് വേണമെന്നുള്ളതാണ് സോ വെബ്സൈറ്റ് വിൽ ബി വി വിസിറ്റഡ് ബൈ നോട്ട് ഓൺലി ദി തൗസൻഡ്സ് ഓഫ് സറൗണ്ട് കസ്റ്റമേഴ്സ് ബട്ട് ആൾസോ ബൈ ദ customers അക്രോസ് ദി വേൾഡ് നമ്മുടെ ചുറ്റുപാടുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വരുന്ന നമ്മുടെ ചുറ്റുപാടുള്ള കസ്റ്റമേഴ്സ് മാത്രമല്ല അതിനേക്കാൾ എത്രയോ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ലോകത്ത് മുഴുവനായിട്ട് കിടക്കുന്ന ആളുകൾ കസ്റ്റമേഴ്സിന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് സോ അത്രയും ഒരു അപ്പിയറൻസ് കിട്ടുന്ന അല്ലെങ്കിൽ അത്രയും ഒരു റീച്ച് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് സോ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസിൻ്റെ ഗ്രോത്തിനെ സഹായിക്കും എന്നുള്ളതാണ് ദൻ മറ്റെന്ന് പറയുന്ന ഗ്ലോബൽ റീച്ചാണ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് വെബ്സൈറ്റ് ഹാസ് ഗ്ലോബൽ ആക്സസ് എനി പേഴ്സൺ ഫ്രം എനി പാർട്ട് ഓഫ് ദ വേൾഡ് ക്യാൻ റീച്ച് യുവർ സൈറ്റ് വിത്ത് ഇൻ എ സെക്കൻഡ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലോകത്തിൻ്റെ എവിടെ നിന്നുകൊണ്ടും നമ്മുടെ വെബ്സൈറ്റുകളെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മുടെ സർവീസിനെ കുറിച്ചുമൊക്കെ അവർക്ക് പിന്നെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ ഈ ഒരു വെബ്സൈറ്റിലൂടെ സാധിക്കും അതിലൂടെ നമ്മുടെ നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും പുതിയ കസ്റ്റമേഴ്സിൻ്റെ പുതിയ ഒരു ഏരിയയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ വ്യാപിപ്പിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ദൻ മറ്റൊന്ന് പറയുന്നത് എ ന്യൂ വേ ഓഫ് Lead generation. Internet has become uh, the novel way to generate new directions and business prospects. Most of the internet users look into the internet with the help of search engines, find out the greatest vendor who is able to deliver them their requirements. അതായത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു പുതിയ ജനറേഷന് ലീഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പുതിയ ഒരു ജനറേഷൻ ന്യൂ ജനറേഷൻ എന്ത് ചെയ്യുന്നത് അവർ പർച്ചേസിംഗ് നടത്തുന്ന അവർ പ്രൊഡക്റ്റുകളെ കുറിച്ച് അന്വേഷിക്കുന്ന പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസിഷൻസ് പ്രൊഡക്റ്റും പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട ഡിസി പ്രൊഡക്റ്റ് പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട ഡെസിഷൻസും ഒക്കെ എടുക്കുന്നത് ഈ ന്യൂ ജനറേഷൻ എടുക്കുന്ന ഇതിലൂടെയാണ് ഇൻ്റർനെറ്റിലൂടെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് ഇൻ്റർനെറ്റിലൊരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ നമുക്കും ആ ഒരു കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടുകയുള്ളു ഓക്കെ അപ്പോൾ ഇൻ്റർനെറ്റ് യൂസേഴ്സിലേക്ക് കൂടുതലായിട്ടും റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നത് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള നമ്മുടെ ബിസിനസ് ഗ്രോത്തിനത് സഹായകമാകുമെന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് പറയുന്ന കമ്പനീസ് റിലയബിലിറ്റിയാണ് വെബ്സൈറ്റ് ഇൻക്രീസസ് കമ്പനിസ് റിലയബിലിറ്റി ഇത് ഇൻ്റർനെറ്റ് ഈസ് വിസിറ്റഡ് ബൈ ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് എവറി ഡേ ഇൻ്റർനെറ്റിൽ ദിവസവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്റർനെറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഗീവ്സ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ബിസിനസ് ടു ഷോക്കേസ് ദ ബിസിനസ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ടു വാസ്റ്റ് ഓഡിയൻസ് അക്രോസ് ദ വേൾഡ് ലോകത്തിലെ വലിയൊരു ഓഡിയസിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചും നമ്മുടെ സർവീസിനെ കുറിച്ചും നമ്മുടെ ബിസിനസിനെ കുറിച്ചും നമുക്ക് എത്തിക്കാനെ ഇൻഫർമേഷൻസ് എത്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇൻ്റർനറ്റിനെ അല്ലെങ്കിൽ വെബ്സൈറ്റുകളെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് അത്രയും ആളുകളിലേക്ക് ബിസിനസ്സിന് എത്തിക്കാൻ ഡേ ടു ഡേ നമുക്ക് ഇൻഫർമേഷൻസ് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു മാധ്യമമായിട്ട് നമുക്ക് ഈ ഒരു ഇന്റർനെറ്റിനെയും അതുപോലെ തന്നെ വെബ്സൈറ്റുകളെയും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതും നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്തിനെ സഹായിക്കുമെന്നുള്ളതാണ് ദെൻ മറ്റു പോയിന്റ്സ് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് അഡ്വർട്ടൈസിങ് മിനിമം കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് മാക്സിമം അഡ്വർട്ടൈസ് ചെയ്യാൻ മാക്സിമം നമ്മുടെ പ്രൊഡക്റ്റിന് പ്രൊമോഷൻ നൽകാൻ നമുക്ക് ഈ ഒരു വെബ്സൈറ്റുകളെ സഹായിക്കും എന്നുള്ളതാണ് മറ്റൊരു പോയിന്റായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഈസി കോണ്ടാക്റ്റ് കസ്റ്റമേഴ്സിന് വളരെ വളരെ കുറഞ്ഞ റിസ്ക്കിൽ അല്ലെങ്കിൽ മിനിമം റിസ്ക്കിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കസ്റ്റമേഴ്സിൻ്റെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ ഗ്രിവൻസുകളും കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലംസിലുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമുക്ക് വളരെ കുറഞ്ഞ എക്സ്പെൻസിലും വളരെ കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ നമുക്കത് ചെയ്ത് കൊടുക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പിന്നെ ബെനഫിറ്റായിട്ട് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ഗെറ്റ് മോർ കസ്റ്റമേഴ്സ് ത്രൂ സെർച്ച് എഞ്ചിൻസ് പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാനും പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനും നമുക്ക് ഈ ഒരു ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ സാധിക്കും ാണ് മീൻസ് നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഡൊമൈൻ നെയിമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൊമൈൻ നെയിം സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പറഞ്ഞിട്ടുള്ള ആ സ്ട്രാറ്റജീസൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൊമൈൻ സ്ട്രാറ്റജീസൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ആ ഡൊമൈൻ നെയിം സെറ്റ് ചെയ്യുന്നതിലൂടെ പുതിയ പുതിയ ആളുകളെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താനും പുതിയ കസ്റ്റമേഴ്സിനെ നേടിയെടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ സെർച്ച് എഞ്ചിൻസ് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ പോലെ യാഹു പോലെയുള്ള സെർച്ച് എഞ്ചിൻസ് ഉപയോഗിച്ച് ൊണ്ട് നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത് മറ്റൊന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഇൻഫോംഡ് ആണ് അതായത് കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകാൻ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ സാധിക്കും എന്നുള്ളതാണ് കസ്റ്റമേഴ്സുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനും ആ കണക്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെടാനും നമുക്ക് ഇതിലൂടെ സഹായിക്കുമെന്നുള്ളതാണ് മറ്റൊരു ബെനഫിറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രോത്തിനെ പിന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പറയുന്നത് ദ നെക്സ്റ്റ് പറയുന്നത് വൈഡർ മാർക്കറ്റ് ത്രൂ ബ്രാൻഡിംഗ് ആണ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നമ്മുടെ കസ്റ്റമർ നമ്മുടെ നമ്മുടെ സർവീസുകളെയും നമ്മുടെ പ്രൊഡക്റ്റുകളെയും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഓൾട്ടർനേറ്റീവ് ലൊക്കേഷനായിട്ട് വെബ്സൈറ്റുകൾ മാറുന്നുണ്ട് അല്ല അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മൾ ഇ കൊമേഴ്സിലും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഓൺലൈൻ സെല്ലിംഗ് പോർട്ടൽസും ഒക്കെ നമുക്കതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിലൊരു മാർക്കറ്റ് നമുക്ക് വൈഡർ ആയിട്ടുള്ള മാർക്കറ്റ് കിട്ടാൻ ഈ ഒരു വെബ്സൈറ്റുകൾ സഹായിക്കുമെന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്നത് ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് ഇംപ്രൂവ് കസ്റ്റമർ സർവീസ് എന്നുള്ളതാണ് മാക്സിമം കസ്റ്റമേഴ്സിന് സർവീസ് ീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് കസ്റ്റമേഴ്സിന് ഫ്രീക്വൻറ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് പേജ് ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുതിയ ന്യൂസ് ലെറ്റേഴ്സും അതുപോലെ തന്നെ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ നൽകുന്നതിലൂടെ കസ്റ്റമേഴ്സിന് മാക്സിമം സർവീസ് പ്രൊവൈഡ് ചെയ്യാനും കസ്റ്റമേഴ്സിന് നൽകുന്ന സർവീസുകളെ ഇമ്പ്രൂവ് ചെയ്തു കൊണ്ടുവരാനും നമുക്ക് ഈ വെബ്സൈറ്റുകളിലൂടെ സാധിക്കുന്നതാണ് സോ സമറിയായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം ബിസിനസ് ഗ്രോത്തിന് വളരെ ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട് വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ വെബ്സൈറ്റുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ ഗ്രോത്തിനെ അത് എഫക്ട് ചെയ്യും അല്ലെങ്കിൽ ഗ്രോത്തിന് അത് പോസിറ്റീവ് ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ബിസിനസിന്റെ ഡെവലപ്മെന്റില് വെബ്സൈറ്റുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട് എന്നുള്ളതാണ് ഇതൊന്ന് ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതെല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ വെബ്സൈറ്റുകളുടെ ഈ അഡ്വാൻറ്റേജസ് എല്ലാം നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന് കിട്ടണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റുകൾ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം അത് കൃത്യമായിട്ട് അപ്റ്റുഡേറ്റ് ആയിരിക്കണം കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം എറർ ഫ്രീ ആയിരിക്കണം നല്ല മികച്ച സർവീസ് മികച്ച ഫാസ്റ്റായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന അഡ്വാൻറ്റേജസും ഈ പറയുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകളും നമുക്ക് ഈ വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുകയുള്ളു ഓക്കെ സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ വൈൻഡിപ്പിക്കുന്നു താങ്ക് യു